അപ്പോ നെക്സ്റ്റ് തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിംഗിൾ മെയിൽ ബൈസെക്ഷൽ ഗ്രൂപ്പ്സ് ആണ്. ഇത് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം, വൺ മെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ മോർ ദാൻ ടു ഓർ ത്രീ മെയിൽസ് ഉണ്ടാവും. കവറും രണ്ടോ മൂന്നോ നാലോ അതിലോ അധികമോ ഒക്കെ ഫീമെയിൽ മെമ്പേഴ്സ് കൂടിയുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പ്. അങ്ങനെ ഒരു പോളിജൈനസ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണ് നമ്മൾ സിംഗിൾ മെയിൽ ബൈസെക്ഷൽ ഗ്രൂപ്പിംഗിൽ കാണുന്നത്. അടുത്ത ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു മെയിലും അതിന്റെ ഫീമെയിലും അതിന്റെ മൂന്നോ നാലോ ഫീമെയിൽസ് ഉണ്ട്. അത്തരം ഒരു പേരിനെയാണ് നമ്മള് പോളിജൈനസ് എന്ന് പറയുന്നത്. ഇതിൽ കാണുന്നത് പട്ടാസ് മങ്കി, ഹനുമാൻ ലെങ്കൂറു, റെഡ് ഹൗളർ മങ്കി, റെഡ് ടെയിൽ മങ്കി, ബ്ലൂ മങ്കി, ഇങ്ങനെയുള്ള കുറെ അധികം മങ്കീസിലാണ് ഇവിടെ. ഇവിടെ ഈ ബ്ലൂ മങ്കിയുടെ എല്ലാം പിക്ചർ ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് റെഡ് ടെയിൽ മങ്കി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ബ്ലൂ മങ്കി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ, അതുപോലെ ഇപ്പുറത്ത് കാണുന്നതാണ് പട്ടാസ് മങ്കി ആൻഡ് ദിസ് ഈസ് ഹനുമാൻ ലെങ്കു. ഇവിടെയെല്ലാം ആണ് ഇത്തരം ഒരു പോളിജൈനസ് അല്ലെങ്കിൽ വൺ സിംഗിൾ മെയിൽ ബൈസെക്ഷൽ ഗ്രൂപ്പ്. ഇവിടെ ഓരോ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ തെറുതേ സിംഗിൾ അഡൽട്ട് മെയിൽ ആൻഡ് സെവറൽ ഫീമെയിൽ ആൻഡ് അവയുടെ ജുവനൈൽ അല്ലെങ്കിൽ ഇൻഫൻസ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആയിരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത, ദ ഡോമിനന്റ് മെയിൽ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെയിൽ എന്ന് പറയുന്നത് ലാർജർ ഇൻ സൈസ്, ആ ആ ഒരു മെയിലിനെ വിളിക്കുന്ന പേരാണ് ഓവർലോഡ്. ഓവർലോഡ് അതർവൈസ് ഓൺ റെസിഡന്റ് മെയിൽ, അങ്ങനെ ഒരു ടേം ആണ് ബിഹേവിയറൽ സയന്റിസ്റ്റുകൾ കൊടുത്തിരിക്കുന്നത്. ഓവർലോഡ് ഓർ റെസിഡന്റ് മെയിൽ, ആ മെയിലാണ് ആ ഒരു ഫീം ആ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒരു രീതിയാണ്. ഇതൊരു ടിപ്പിക്കൽ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇതാണ്. ഇവിടെ ഗ്രോയിങ്, അപ്പൊ ആ ഒരു ഗ്രൂപ്പില് കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോഴേക്കും അവയൊരു ഒരു അഡൽട്ട്ഹുഡ് ആയി കഴിയുമ്പോഴേക്കും ദേ വിൽ ബി ലീവിംഗ് ദി ഗ്രൂപ്പ്. ഒന്നെങ്കിൽ വിൽഫുള്ളി സ്വന്തം മനസ്സാല ആ ഗ്രൂപ്പിൽ നിന്ന് പോകും, പോകാത്തവരെ അവിടുന്ന് തല്ലി ഓടിക്കും. അപ്പൊ അങ്ങനെ ഒരു ദെൻ ആ പുറത്തോട്ട് പോകുന്ന മെയിൽസും കൂടി എല്ലാം ദേ വിൽ ബി ഫോമിങ് എ ഓൾ മെയിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓൾ മെയിൽ പാൻ. അത് മെയിൽസ് മാത്രമല്ല വേറൊരു ഗ്രൂപ്പ് അതിനെ ഫോം ചെയ്യും. ചില സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഏതെങ്കിലും കാരണവശാല് റെസിഡന്റ് മെയില് അതിന്റെ സ്ട്രെങ്ത്തിൽ വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെയിൽ ബാൻഡ് മെയിൽസ് മാത്രമുള്ള ഈ ഗ്രൂപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു പവർഫുൾ മെയില് ഈ മെയിലിനെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് ആ മെയിലിനെ ചിലപ്പോൾ അവിടെ തല്ലി ഓടിക്കുകയും കൊന്നുകളയുകയൊക്കെ ചെയ്യും. അത്തരം കേസുകളിലാണ് ദാറ്റ് മെയിൽ മെമ്പർ വിൽ ബി ടേക്കിംഗ് ഓവർ ദ പൊസഷൻ ഓഫ് ദ ഹാരം. ഹാരം എന്ന് പറയാം, ഹാരം എന്ന വാക്കിനർത്ഥം ഫീമെയിൽസ് ഒരു ഗ്രൂപ്പിനെയാണ്, അതിനെയാണ് നമ്മൾ ടേക്ക് ഓവർ എന്ന് പറയുന്നത്. അത്തരം ടേക്ക് ഓവർ നടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫാൻറ്റിസൈഡ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് നടക്കുന്നത്. അപ്പൊ ആ പുതിയ മെയില് പഴയ മെയിലിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുന്ന ഒരു രീതി, ദാറ്റ് ഇസ് ഇൻഫാൻറ്റിസൈഡ്. അപ്പൊ അത് സംഭവിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു മോണോഗാമസ് പെയറിംഗിന്റെ ഒരു അഡ്വാൻറ്റേജുകളൊന്നും ഇത്തരം ഇൻഫാൻറ്റിസൈഡ് ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബിഹേവിയറൽ സയന്റിസ്റ്റുകളുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഈ അഡൽട്ട് മെയിൽ ഇവിടെ എന്തെങ്കിലും ഒരു അറ്റാക്കോ മറ്റോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ അറ്റാക്കിൽ നിന്നെല്ലാം ആ ഫീമെയിൽ മെമ്പറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ റെസിഡന്റ് മെയിൽ എന്ന് പറയുന്ന മെയിലിനാണ്. എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് ആ ഒരു ജോലി ചെയ്യുന്നുവോ അതുവരെ ആ ഫീമെയിൽ മെമ്പർ ആ റെസിഡന്റ് മെയിലിനെ അവയുടെ എന്താ പറയുക ഒരു ഇതായിട്ട് ഒരു മെയിൽ എന്താണ് ഒരു ലീഡറായിട്ടോ അല്ലെങ്കിൽ റെസിഡന്റ് മെയിലായിട്ട് കീപ്പ് ചെയ്യുള്ളൂ. എന്ന് ആ ജോലിയിൽ ഇത്തിരി വീഴ്ച വരുന്നു അന്ന് അവിടെ അവർ അതിനെ തല്ലി കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ ഒരു മെയിൽ വന്ന് അതിനെ ടേക്ക് ഓവർ ചെയ്യും. അതാണ് അവർ അതിന്റെ ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്രമാത്രം എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, സ്ട്രെങ്ത് എപ്പോ പോയോ അപ്പൊ പുറത്തു പോക്കാം. അപ്പൊ അതാണ് ഒരു റെസിഡന്റ് മെയിലിന്റെ ഇത്. അവർ നമ്മൾ കാണുമ്പോൾ ആയിരിക്കും റെസിഡന്റ് മെയിലിന് ഭയങ്കര സുഖമാണ്, പക്ഷെ റെസിഡന്റ് മെയിലിന് വളരെയധികം ജോലിയുണ്ട്. ഈ ജോലികൾ എപ്പോഴെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ റെസിഡന്റ് മെയിലിന്റെ പണി വീഴ്ചാൽ മതി. ഇപ്പൊ പട്ടാസ് മങ്കി ദെൻ സെനിഗൽ കാണുന്നുണ്ട് അവിടെ ഉണ്ട് വൺ മെയിൽ 20 to 30 ഇൻഡിവിജ്വൽസ് ആയിരിക്കും അഡൽട്ട് മെയിൽ ആൻഡ് ഇസ് ഹാരം. ഹാരം എന്ന് പറയുമ്പോഴേക്ക് ഏകദേശം 20-30 ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയാണ്. അതിൽ കുറെ റെപ്റ്റൈൽ മങ്കി, ബ്ലൂ മങ്കി, ഇങ്ങനെയുള്ള കുറെ അധികം അനിമൽസ് ഒക്കെ കുറെ അധികം
മങ്കീസിലൊക്കെ ഈ ഒരു രീതി കിട്ടാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.